നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ മകൾ ആയനയുടെ ആദ്യ കുർബാന സ്വീകരണം. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. 2003 സെപ്റ്റംബർ 15 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ആ സമയത്ത് ഞാൻ സൗദിയിലും സന്തോഷ് ബഹറിലും ആയിരുന്നു. 2004 സെപ്റ്റംബറിലാണ് ഞങ്ങൾ യു കെയിലേക്ക് വന്നത്. ഡെവൺ എന്ന് പറഞ്ഞ കൗണ്ടിയിലായിരുന്നു ഞങ്ങൾ ആദ്യം വന്നത്. പിന്നീട് 2 വർഷത്തിന് ശേഷം ബേസിക് സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്തു. നീണ്ട ഞങ്ങളുടെ കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ദൈവാനുഗ്രഹത്താല് 2008 സെപ്റ്റംബർ 16 തീയതിയാണ് അതിന് ഉണ്ടാവുന്നത്. അതിന്റെ പ്രഗ്നൻസിയിൽ തന്നെ ഒരു വലിയ ബേബിയായിരുന്നു, ചബി ബേബിയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു വലിയ ബേബിയാണ്, അവർ ട്രൈ ചെയ്യാം മാക്സിമം നോർമൽ ഡെലിവറിക്ക്. പക്ഷേ നോർമൽ ഡെലിവറി ആയിരുന്നില്ല, ഒരു സിസേറിയനിലൂടെയാണ് സെപ്റ്റംബർ 16 അതിനെ ഉണ്ടായിരുന്നത്. അയന എന്ന വാക്കിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ ബ്ലോസം എന്നാണ്. അയന ഉണ്ടായ സമയത്ത് സന്തോഷിന്റെ പപ്പയും മമ്മിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പനും മമ്മിയും ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരുന്ന് അവള് അയനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ വന്നായിരുന്നു. അവര് ഒത്തിരി ആകാംക്ഷയോടെയായിരുന്നു ഞങ്ങൾ കാത്തിരുന്ന് നോക്കി നോക്കി ഇരിക്കണായിരുന്നു. അപ്പനും മമ്മിയും കൂടെ ഹോസ്പിറ്റലിലെല്ലാം വന്ന് ഞങ്ങളുടെ അടുത്തിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവളുണ്ടായി. അമ്മാമയും അപ്പാപ്പനും അയനെന്നെ ഉണ്ണിക്കുട്ടി എന്നാ വിളിച്ചിട്ടുണ്ട്. അവള് വൈകുന്നേരം 4 മണി ആവുമ്പോഴേക്കും സ്വിച്ച് ഇട്ട പോലെ നിലവിളി തുടങ്ങി. നിലവിളിച്ച് ഏകദേശം 10 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് നിലവിളിയാണ്. എല്ലാ ദിവസവും ഏകദേശം 4 മാസത്തോളം നിലവിളിയായിരുന്നു. ഇതിനിടയിൽ നമ്മൾ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ നിലവിളി നിർത്താൻ വേണ്ടിയിട്ട് കൊച്ചിനെ കൈപിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പാപ്പനോടും അത് കഴിഞ്ഞ് ഞാനോടും അത് കഴിഞ്ഞ് അമ്മാമ്മോടും അമ്മാമ്മയുടെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അമ്മാമ്മ സ്റ്റെപ്പ് കയറാൻ മേലാത്തതുകൊണ്ട് അപ്പാപ്പൻ്റെ കൈ കൊടുത്ത് അപ്പാപ്പൻ സ്റ്റെപ്പ് കയറി ഒരു താളം കിട്ടാൻ വേണ്ടി കൊടുത്തു. കൂടെ ഞാനും ഈ താളത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് കയറി ഓടും. എന്ത് സ്റ്റെപ്പ് കയറി ഓടിയാലും 10 മണി ആവാതെ, രാത്രി 10 മണി ആവാതെ നിലവിളി നിർത്തി. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഉറങ്ങിയ അമ്മാമ്മയും ഞാനും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കും. അതൊക്കെ അവളെ കിടത്തിയിട്ട് പിന്നെ ഞങ്ങള് നേരം എടുക്കുന്നവരെ മിണ്ടുകയല്ല, പരസ്പരം മിണ്ടാതെ ഞങ്ങള് മിണ്ടാതെ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങള് കുശൂഷാന്ന് വെച്ചിട്ട് രാത്രി മുഴുവൻ അങ്ങനെ കണ്ട് ആംഗ്യഭാഷയില് വർത്തമാനം പറയും. ഞങ്ങള് അങ്ങനെയായിരുന്നു ഞങ്ങള് രാത്രി മുഴുവൻ അവള് നോക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിനിടയില് പകല് ഇവള് കരച്ചിൽ കൊടുക്കുമ്പോഴത്തേനും അപ്പാപ്പൻ കുന്തിരിക്കം പോകുന്നു. നാട്ടിലെ കൊറേ പൊടികള് പൊടികള് ഒക്കെ കലക്കി കൊടുക്കുന്നു. കുന്തിരിക്ക വയമ്പ് അരച്ചു കൊടുക്കുന്നു. ഒത്തിരി മരുന്നുകൾ കുന്തിരിക്കം പോകുന്നതിൽ വേറൊരു കഥ കൂടി ഉണ്ട്. വീടിന്റെ അകത്ത് വെച്ച് കുന്തിരിക്കം പോകുന്നു.
അപ്പൊ ഫയറെല്ലാം അടിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് ഈ കുന്തിരിക്കം സാത്താനെ പേടിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണേ. സാത്താൻ കുന്തിരിക്കം കണ്ട ഓടുന്നു പറഞ്ഞിട്ട് പുറത്ത്, പിന്നെ അവസാനം പുറത്തായി വീടിന് ചുറ്റും നടന്ന്. അപ്പൊ അവന് കുന്തിരിക്കം പോയേക്കില്ലായി. എനിക്ക് രണ്ടര വയസ്സൊക്കെ ആയപ്പോഴത്തേനും രണ്ടാമത്തെ കൊച്ച് ജോവാന ഉണ്ടായി. അവള് ആദ്യകാലങ്ങളിൽ നഴ്സറി പോവാനോ പോയി അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിൽ പോകാനോ സ്കൂളിൽ പോകാനോ ഒന്നും മടിയും ഒരിക്കലും കാണിച്ചിട്ടില്ല. തുടക്കം തൊട്ട് അവള് ഒരിക്കൽ പോലും മടി കാണിച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ പോലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോകാനോ ഒന്നുമായിട്ട്. ഇപ്പോൾ ഇവര് മറ്റേ അനിയന്മാരെയൊക്കെ അപേക്ഷിച്ച് അയന ഫാർ ബെറ്റർ ആയിരുന്നു സ്കൂളിൽ പോകാനായി. അയന വളർന്ന് ഒരുവിധം വലുതൊക്കെ ആയിക്കഴിഞ്ഞു പിന്നെ ഒരിക്കലും അവളോട് നമ്മൾ എന്ത് ചെയ്യണ്ട അല്ലെങ്കിൽ എന്ത് നമ്മൾ അവളോട് പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ളത് അവൾ എപ്പോഴും ചെയ്യുമായിരുന്നു. അവൾക്ക് അങ്ങനെ നമ്മളോട് തർക്കുത്തരം പറയാനോ അങ്ങനെയൊന്നും അവൾ ശ്രമിച്ചിട്ടില്ല. നമ്മൾക്ക് എപ്പോൾ എന്ത് നമ്മൾ ആവശ്യപ്പെട്ടാലും രാത്രിയായോ പകലായോ അവളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ അവൾ നമുക്ക് ചെയ്തു തരും. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് വയ്യാതിരുന്നപ്പോഴെല്ലാം എപ്പ നമ്മള് അവളോട് നമ്മൾ പറയേണ്ട പല കാര്യങ്ങളും നമ്മള് അവള് നമ്മളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവൾ വന്ന് ചോദിക്കാം, അമ്മേ ഞാനത് ചെയ്ത് തരട്ടെ അല്ലെങ്കിൽ അത് അമ്മയ്ക്ക് വേണോ, അമ്മയ്ക്ക് ഞാൻ വല്ലതും എടുത്തുകൊണ്ട് തരാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാ സാധനങ്ങളും എടുത്ത് തരും. ഇപ്പോഴാണേലും താഴെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ ആ കാര്യത്തിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കിച്ചണിലാണേലും എന്തെങ്കിലും എടുത്തു തരാനോ ഞാൻ എപ്പോഴും അമ്മേനെ സഹായിക്കട്ടെ, കറിക്കൊക്കെ അരിഞ്ഞു തരട്ടെ അങ്ങനെയൊക്കെ ചോദിക്കും. അതൊന്നും നമ്മൾ ചെയ്യിപ്പിക്കാറില്ലാൽ പോലും അവളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവളെപ്പോഴും നമുക്ക് ചെയ്തു തരും. ഞാൻ ബെഡിൽ കിടന്നിട്ട് എന്തെങ്കിലും മൂളുന്നയോ അല്ലെങ്കിൽ അവിടെ കിടന്ന് വിളിക്കുന്ന പോലും കേട്ടിട്ട് എനിക്ക് വയ്യെങ്കിൽ അവൾ ഓടി വരും. എത്ര രാത്രിയാണെങ്കിലും അവൾ കേട്ട് കഴിഞ്ഞാൽ അവൾ ഓടി വരും. അമ്മയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഞാൻ എടുത്തുകൊണ്ട് വരണോ ചോദിക്കും. പിന്നെ ഞാൻ താഴെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ എനിക്ക് കയ്യിൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ സാധനങ്ങൾ താഴെ ഇരിക്കുന്ന ബൈബിളോ എൻ്റെ കണ്ണടയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ബെഡിൽ കൊണ്ടുപോയി വെച്ച് ബെഡെല്ലാം വിരിച്ച് ഒക്കെ റെഡിയാക്കി വയ്ക്കും. അമ്മ പൊക്കോ ഇനി അമ്മയ്ക്ക് കിടക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ പിള്ളേർ ജോർജ് ഒട്ടനോ ജെയിംസ് ഒട്ടനോ ഒക്കെ കരയുവാണെങ്കിൽ അവൾ ആവുന്ന തരത്തിലൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് അവൾ അവരേറ്റില്ല എങ്കിൽ അവൾ എടുത്തുകൊണ്ട് നടക്കാനും അവരെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ മൈൻഡ് മാറ്റി അവൾ സംസാരിച്ചോ അല്ലെങ്കിൽ മിഠായി കൊടുത്തോ അവളെ മാറ്റി അവരെ അവരുടെ പ്രോബ്ലങ്ങളൊക്കെ അവൾ സോൾവ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കലും അവളിൽ നിന്ന് നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി അവൾ കുറച്ചും കൂടി വലുതായ പിന്നെ ചില കാര്യങ്ങളൊക്കെ അവൾ വൈ ഈ എന്ത് എനിക്കത് അങ്ങനെ ചെയ്ത എന്താ അമ്മേ അതെന്താ അതുകൊണ്ട് ഞങ്ങൾക്ക് അതെന്താ വൈ വൈ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഇപ്പോൾ അടുത്തായിട്ടൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ നമ്മൾ വൺസ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി കൂടി കൂടുതലായിട്ടുണ്ട് ഇപ്പം. പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവരെ മിടിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ഷാന്തിയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് മലയാളത്തില് വിശ്വാസ പ്രമാണവും സ്വർഗസ്നാപിതാവും എല്ലാം പഠിച്ചതായിരുന്നു. ഒറ്റ ദിവസം പോലും പ്രാർത്ഥിക്കാണ്ട് സ്കൂളിൽ പോകാറില്ല, അല്ലെങ്കിൽ വൈകുന്നേരം ബഡ്ഡി കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാതെ കിടക്കാറില്ല. പ്രാർത്ഥിച്ചു ആ ഒരു വിശ്വാസവും ഒക്കെ ആയിരിക്കുന്നു. പിന്നെ അയന പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ അവളെ വിളിച്ചിരുത്തി കഴിഞ്ഞാല് അവള് സ്കൂളിൽ നിന്നുള്ള അറിവായിരിക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും
പുവർ കൺട്രീസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, പുവർ പീപ്പിളിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ അവൾ എപ്പോഴും നമ്മൾ അടുത്ത് വിളിച്ചിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അതെല്ലാം പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു അവളോട് പ്രാർത്ഥന ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾക്കുണ്ട്. 2013-ലും 2014-ലും ആയിട്ട് ദൈവം ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളെ കൂടി തന്നു, ജെയിംസും ജോർജും. അവര് അപ്പൊ 4 പേരായി കഴിഞ്ഞപ്പോ നമുക്കറിയാം, നമ്മളൊരു ഈ രാജ്യത്ത് ജീവിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. എങ്കിലും 4 പേരായപ്പോ വേണ്ട രീതിയിൽ ഇവരൊക്കെ കെയർ, എല്ലാവരെയും ആകാവുന്ന രീതിയിൽ ഞങ്ങൾ കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജോലി തിരക്കും പ്രാരാബ്ദങ്ങളൊക്കെ വന്നപ്പോ വേണ്ട രീതിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരെ കെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സംശയമല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപക്ഷെ അതിനെയും ചിന്തിക്കുന്നുണ്ടാവും, മറ്റവരുണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ എന്നാ ഇത്ര രീതിയിൽ, ഇത്ര നാളും കെയർ ചെയ്ത രീതിയിൽ കെയർ ചെയ്തില്ലല്ലോ എന്ന്. അവൾക്ക് തിരിച്ചറിവാകുമ്പോൾ തിരിച്ചറിയട്ടെ, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ദൈവം പരിപാലിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതെന്ന്, കാരണം ഞങ്ങൾക്ക് ഒരു നല്ല കുടുംബ സുഹൃത്തിനെ കിട്ടിയായിരുന്നു ഈ കാലഘട്ടത്തിൽ. കാരണം ഞങ്ങളുടെ കൂടെ താമസിച്ച് വാണി ദിലീപും, അവർ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ അവർ താമസിച്ചു. ഈ കുറച്ച് നാൾ താമസിച്ച സമയത്ത് അന്ന് ഞങ്ങൾക്ക് താഴെ പിള്ളേരില്ലായിരുന്നു, മറ്റൊരു രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഏറ്റവും ഈ ആദ്യം ഉണ്ടായിരുന്ന രണ്ടുപേര് ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നവരായിരുന്നു അവർ. അവർ ഞങ്ങളെക്കാളും നന്നായിട്ട് അവരെ നോക്കിയിട്ടുണ്ട്, അവരെ പരിപാലിച്ചിട്ടുണ്ട്. ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും കുളിപ്പിക്കുന്ന കാര്യത്തിലായാലും അവർ നോക്കേണ്ട കാര്യത്തിലായാലും എല്ലാം എന്താ പറയുക, ദൈവം ഞങ്ങൾക്ക് അറിഞ്ഞ് തന്ന ഒരു നല്ല സുഹൃത്തുക്കളായിരുന്നു വാണിയും ദിലീപും. വാണിയും ദിലീപ് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഞങ്ങളെക്കാളുപരി ഞങ്ങളുടെ പിള്ളേര് അവരെ ഒത്തിരി അമ്മയപ്പേനും കൂടുതല് വാണിനെയും ദിലീപിനെയും അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിരിക്കുന്ന ആന്റി അങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും വാണി ദിലീപ്. അത് കഴിഞ്ഞിട്ടേ അവർക്ക് വേറെ ബന്ധങ്ങളുള്ളൂ. അവരും അതുപോലെ തന്നെ പിള്ളേരെ ഒത്തിരി സ്നേഹത്തോടെയാണ് എപ്പോഴും കൊണ്ടുനടക്കുന്നത്. അവരുടെ എന്ത് ആവശ്യങ്ങൾ ഞങ്ങള് സാധിച്ചു കൊടുക്കുന്നതിലപ്പുറം അവര് എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുകയും അവർക്ക് അതുകൊണ്ട് ഏത് സമയത്തും ഒരു സ്കൂൾ ഒരു ദിവസം അവധിയായ അന്ന് അവർക്ക് ആന്റീനെ കാണണം, അങ്ങനെ അത്രയും നിർബന്ധമാണ്. അതുപോലെ ആ വിളിക്കുന്ന സമയത്ത് എപ്പ ഏത് രാത്രിയായോ പകലാണോ സ്കൂളുണ്ടോ ഒന്നും നോക്കാറില്ല. എപ്പ നമ്മൾ വിളിച്ചാലും ആ സമയത്ത് ആരുടെ ആവശ്യമാണെങ്കിലും, പിള്ളേരുടെ ആവശ്യവും നമ്മുടെ ആവശ്യം എന്ത് പറഞ്ഞാലും ഏത് സമയത്ത് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അവര് ദൈവം കഴിഞ്ഞ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്ന ഒരു വാണിയും ദിലീപും, പിന്നെ സത്യം പ്രദീപ്, ഇവരായാലും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിനായാലും. ഏതാവശ്യം എന്ന് പറഞ്ഞാലും വിളിച്ച വെളിയിൽ ഇവർ ഓടി വരും. ഇപ്പം നമുക്ക് പലപ്പോഴും ഷാൻഡിക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഇപ്പോൾ ഒരു അത്യാവശ്യം ഏതെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾ വിളിച്ച വിളിയാലേ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ മാറ്റിവെച്ച് വാണിയായാലും ദിലീപായാലും പ്രദീപായാലും ദിലീപ സത്യമായാലും ഓടി വരും, സഹായിക്കാനായിട്ട് വരും, ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ 4 പിള്ളേരെ ഇതുവരെയൊക്കെ മാനേജ് ചെയ്ത് ഭംഗിയായിട്ട് ഞങ്ങൾ നയിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ 1 വർഷത്തിന്റെ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിന്റെയും ഒക്കെ ഫലമായിട്ട് ഇന്ന് ഈ ദിവസത്തിൽ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ ഒരു ദിവസം വന്നു ചേർന്നിരിക്കുകയാണ്. ഈശോയെ സ്വീകരിക്കാനായിട്ട് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ ഈശോ അവളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു നല്ല സുദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന ഇന്നത്തെ ദിവസത്തിൽ നാട്ടിലുള്ള അപ്പാപ്പന്മാരുടെയും അപ്പമ്മമാരുടെയും ഒക്കെ പ്രാർത്ഥനയുണ്ട്, ആന്റിമാരുടെ പ്രാർത്ഥനയുണ്ട്, അങ്കിൾമാരുടെ പ്രാർത്ഥനയുണ്ട്, തലോട്ടത്തിൻ്റെയും തലോട്ടമ്മയുടെ ഒക്കെ പ്രാർത്ഥനയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട അയനമോൾക്ക് ഞങ്ങൾ നേരുകയാണ്. സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ ഇങ്ങനത്തെ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ ഹോളി കമ്മ്യൂണിയൻ ഒരുക്കി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു.
അടുത്തതായിട്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ള സന്നിച്ചനാണ്. വളരെ കഷ്ടപ്പെട്ട് 8-9 മാസമായിട്ട് അച്ഛൻ ഇതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം തന്ന് ഞങ്ങളെ നയിച്ച സന്നിധിന് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛൻ പാട്ടൊക്കെ പാടാനായിട്ട് ബിന്ദുവിനെയും നോബലിനെയും ഒക്കെ എല്ലാം കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. കുർബാന എന്താവശ്യം പറഞ്ഞാലും അച്ഛൻ നോ എന്ന് പറയാറില്ല. ഇത്ര അകലുന്നതായാലും അച്ഛൻ ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് ഓടി ഇവിടെ എത്താറുണ്ട്. അച്ഛന് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഈ ആദ്യ കുർബാന സ്വീകരണം നടത്തി തന്ന അച്ഛന് പ്രത്യേകമായിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും, ബന്ധുമിത്രാദികൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട അയനമോളോടൊപ്പം ഉണ്ടാവണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്ന് കടന്നു വന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിനെ ഓർത്ത്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സന്തോഷത്തിൻ്റെ ഭാഷയിൽ, പ്രാർത്ഥനയുടെ ആശംസകളോടൊപ്പം ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മളെ അയനമോളുടെ ആദ്യ കുർബാന സ്വീകരണത്തെ പറ്റി ഞങ്ങൾ ആശംസകൾ നേരുന്നു. അയനമോൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ അയനമോൾക്ക് എല്ലാവിധ ആശംസകളും. അയനമോൾക്ക് ആദ്യ കുർബാന സ്വീകരണത്തിലെ ആശംസകൾ നേരുന്നു. ഹൃദയത്തിൽ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന അയനയ്ക്ക് ഞങ്ങളുടെ ആശംസകൾ. മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് അച്ചാച്ചിന്റെയും ആന്റിയുടെയും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. Congratulations on your first Holy Communion. All the best. We all pray for you. Hi, Ayana. Congratulations on your first Holy Communion. Congratulations, Ayana Chichi. Let the Lord be with you. All the best, Ayana Molo. Hello, Ayana. Adi Urbana Sikaratan Ella Vida Ashim Singh Mangayari. Manikuti, may God bless you. ഹായ് അയന, ഹായ് ജോന, ജോർജുട്ട, ജെയിംസുട്ട. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആഘോഷിക്കുന്ന അയന മോൾക്ക് ചിറ്റപ്പൻ്റെയും ചിറ്റമ്മയുടെയും പ്രാർത്ഥന ആശംസകൾ. ബൈ.
നിന്നെ ഞാനും ഏറെ സ്നേഹിക്കുന്നു. എന്റെ എന്റെ സുന്ദരമിഷോ നിന്നെ ഞാനും ഏറെ സ്നേഹിക്കുന്നു. You sure.